ഹായ് ഫ്രണ്ട്സ്, വിജയ രമേശ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന വെള്ളപ്പറവ മീൻ കാണാത്തവർ ആ വീഡിയോ കാണണം കേട്ടോ. അപ്പം എന്തായാലും ഈ മീൻ വെച്ചിട്ട് നമുക്ക് അടിപൊളി മീൻകറി ഉണ്ടാക്കാൻ നോക്കാം. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അവിടെ വെച്ച് തന്നെ ചെറിയ ചെറിയ പീസസാക്കി വന്നതുകൊണ്ട് വലിയ പണിയില്ലായിരുന്നു. നല്ല ഒരു നാലഞ്ച് വെള്ളം കഴുകി ഞാൻ മീൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ, ചെറിയ ഉള്ളി വേണം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ കറിവേപ്പില, കുടമ്പുളി വേണം, പിന്നെ കുറച്ച് ഉലുവയും വറ്റൽമുളകും വേണം, വെളിച്ചെണ്ണ, കടുക്, ഉപ്പ്, ഇത്രയും വേണം. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു മീൻകറി തയ്യാറാക്കാൻ നോക്കാം. നമുക്ക് മെനക്കെട്ട ഒരു പണി തന്നെ ഉള്ളി തയ്യാറാക്കാൻ ഭയങ്കര പണിയായിരിക്കും. ചെറിയ ഉള്ളി തൊലിച്ചെടുത്ത് അതിനെ ക്ലീൻ ചെയ്ത് കുറച്ച് സമയമെടുക്കും. പക്ഷേ അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി മീൻകറി തയ്യാറാക്കാം അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് പൊടി ഐറ്റംസ് വേണം. അപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി. ഞാൻ പൊടി ഐറ്റംസ് കൂടുതൽ എടുത്ത കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല നേമയുള്ള മീനാണ്. അപ്പോൾ നല്ല എരിവില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇച്ചിരി മുളക് പൊടി കൂടുതൽ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് തേങ്ങാപ്പാലും വേണം. അപ്പോൾ കുറച്ച് ഫ്രൈ ചെയ്യാനും മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയം നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, ചൂടായ വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയും ഇട്ട്. അപ്പോൾ കടുകും ഉലുവയും ഒന്ന് പൊട്ടിയതിന് ശേഷം വറ്റൽ മുളക് ഇട്ടു, അതിനുശേഷം നമ്മൾ കറിവേപ്പില ഇട്ടു, അതിനുശേഷം നമ്മൾ ഇഞ്ചി ഇട്ടു. അപ്പോൾ ഈ ഇഞ്ചിയും കടുകും എല്ലാം കൂടെ അങ്ങനെ കടുക് വറ, കടുക് വറ. അപ്പോൾ കടുക് വറ ആ സമയം ആകുമ്പോഴത്തേക്ക് എന്താണ് ഇഞ്ചി മൂത്ത് വരും. അപ്പോൾ ആ മൂത്ത സമയം നമുക്ക് എന്ത് ചെയ്യണം, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കടുകും എല്ലാം ഉലുവയും വെളിച്ചെണ്ണയും വറ്റൽ മുളകും എല്ലാം കൂടി കിടന്നൊന്ന് മിക്സ് ആവണം. ആ സമയം കൊണ്ട് നമുക്ക് ആരെ ചേർക്കാം, നമ്മുടെ കൊച്ചുള്ളിയെ ചേർക്കാം. അപ്പോൾ ഇവരെല്ലാവരും കൂടി അവിടെ കിടന്നിട്ട് സരിഗമ പാടുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ഈ കഷ്ണങ്ങളെല്ലാം, അതായത് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം മൂത്ത് വരും അല്ലേ. ഈ മൂക്കുന്ന സമയത്ത് നമുക്ക് ആരെ ചേർക്കണം, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടി ഐറ്റംസ് ചേർക്കണം. അപ്പോൾ നമുക്ക് ഓരോരോ പൊടി ഐറ്റംസ് ആണ് ചേർത്ത് കൊടുക്കുക. അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് പച്ചമുളക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ പച്ചമുളക് ചേർക്കണം. അപ്പോൾ പച്ചമുളക് ചേർത്തതിന് ശേഷമാണ് നമുക്ക് ആരെ ചേർക്കണം, കുടമ്പുളി ചേർക്കണം. കുടമ്പുളിയും ചേർത്തതിന് ശേഷം നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി എല്ലാം ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ഈ മസാലപ്പൊടിയൊക്കെ ചേർത്തതിന് ശേഷമാണ് കുടമ്പുളി ചേർത്തത്. നേരത്തെ വോയിസ് ഓവർ കൊടുത്ത്, ഇനി എനിക്ക് വയ്യ കുറേ സമയം എടുത്ത് ഞാൻ വോയിസ് ഓവർ കൊടുക്കാനായിട്ട്. അത് കാരണം നിങ്ങൾ സദയം ക്ഷമിക്കുക. അപ്പം പൊടി ഐറ്റംസ് എല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് നല്ല ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആരെ ചേർത്ത് കൊടുക്കാം, കുടമ്പുളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുടമ്പുളിയും ഈ ഐറ്റംസ് എല്ലാം കൂടി ഒന്ന് ചൂടാവുന്ന സമയത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. മീൻ വേഗം വെള്ളം വേണമല്ലോ, അപ്പോൾ വെള്ളം വേണം. അപ്പോൾ ഈ വെള്ളം വീട്ടി വെള്ളം ഒഴിച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ മീൻകറി ഒന്ന് ചൂടാക്കി എടുക്കണം. ഈ സമയം കൊണ്ട് എൻ്റെ ABC ജ്യൂസൊക്കെ ഞാൻ കുടിക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ അണിയറയിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ അതാ നമ്മുടെ മീൻകറിയുടെ വെള്ളം ഒഴിച്ച വെള്ളമൊക്കെ അരപ്പെല്ലാം ചേർത്ത് തിളച്ച് നല്ലൊരു ഈ ഒരു ഇഞ്ചപ്പരവമായിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇത് അങ്ങോട്ട് എടുക്കുന്നു ഇങ്ങോട്ട് എടുക്കുന്നു, ഇതൊക്കെ ചേർത്തപ്പോഴാണ് ടങ്ക് സ്ലിപ്പായി പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. പൊടി ഐറ്റംസ് ഒക്കെ ചേർത്തു, നമ്മൾ അതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്തു. ആ വെള്ളം തിളച്ച് വന്ന സമയത്ത് നമ്മുടെ ഈ അരപ്പ് വെള്ളം തിളച്ചപ്പോൾ നമ്മൾ എന്ത് ചേർത്തു, മീൻ്റെ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ പാകത്തിന് ഉപ്പും പുളിയൊക്കെ ഉണ്ടോയെന്ന് നോക്കുക, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ആ മീനിനെ അങ്ങോട്ട് ഒരു കുറച്ച് സമയം അത് അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യട്ടെ അല്ലേ. അതവിടെ നിന്ന് വെന്ത് വരട്ടെ. എൻ്റെ എന്ത് പറഞ്ഞ എൻ്റെ വർത്തമാനം കേട്ട് കേട്ട മീൻ തന്നെ തലക്കി വരാതെ എടുക്കുമെന്ന് തോന്നി. ഈ സമയം കൊണ്ട് നമ്മളത് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത്, മീനൊന്ന് കുറുകി വന്ന സമയത്ത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ ഞാൻ ഇച്ചിരി ചാറ് കൂട്ടിയെടുത്താന്ന് വെച്ചാൽ എപ്പോഴും മൺചട്ടിയിൽ വയ്ക്കുമ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ ഒത്തിരി അങ്ങ് കുറുകി 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 അങ്ങ് കറിയില്ലാണ്ട് പോകും. ഇതുണ്ട ഈ അണിയറയിൽ നടക്കുന്ന കാര്യം കണ്ടോ. ഇപ്പോൾ നമ്മുടെ പട്ടികൾക്കും പൂച്ചകൾക്കുള്ള ചോറാണ്. അപ്പോൾ നമ്മൾ ആ ചേട്ടൻ്റെ ചാള മീൻ വാങ്ങിച്ചില്ലേ, അപ്പോൾ ആ മീൻ വെച്ചിട്ട് അവർക്ക് ഒരു ചോറും കറിയൊക്കെ അവർക്ക് ഉണ്ടാക്കി അവിടെ ഫ്രൈ ഐറ്റം ചാള കുറച്ച് ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. ഈ സമയം കൊണ്ട് നമുക്ക് മീൻ ഏകദേശം ഒരു പരുവമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് മീനും ഫ്രൈ ചെയ്യാൻ എടുത്തോട്ടെ. നല്ല ടേസ്റ്റ്, നല്ല നെമ്മീൻ പോലത്തെ നല്ല മീൻ, നല്ല കരിമ്പ് പോലെ കഴിക്കുക, നല്ല പഞ്ഞി മീനായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. കുറച്ച് ഉലുവപ്പൊടിയും ലാസ്റ്റ് ചേർത്ത് കൊടുത്ത് മീനിൻ്റെ പരിപാടി അവിടെ തീർന്നു. അപ്പോൾ അതാ മീനൊക്കെ തിളച്ച് വന്നു. ഇതൊക്കെ മീനൊക്കെ കഴിച്ചിട്ട് കുറേ ദിവസമായി. അതിന് ശേഷമാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുത്ത് നമ്മുടെ വിജയ രമേശ് വ്ളോഗിന് വേണ്ടിയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമ്മൾ മീൻകറി റെഡിയായി. ഈ സമയത്ത് നമുക്ക് കപ്പ നല്ലോണം കിടന്ന് തിളയോട് തിളയാണ്. അപ്പോൾ കപ്പ രണ്ട് വെള്ളമൊക്കെ നമ്മൾ ഊറ്റിയൊക്കെ എടുത്തു, കപ്പയും അവിടെ ശരിയാക്കി. ഇതാ കണ്ടോ ചാറെല്ലാം കുറുകി, നല്ല പുളിയും നല്ല എരിവും ഉപ്പും ഒക്കെ അടങ്ങിയ മീൻകറി. എന്ത് ടേസ്റ്റാണെന്നറിയാമോ, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇവിടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് എന്ത് ചെയ്യണം, ഉച്ച സമയമാണ്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് നല്ല ചൂടോടെ എന്ത് വേണം, കപ്പ കഴിക്കണം. നമ്മൾ കപ്പ ഉണ്ടാക്കി വെച്ചില്ലേ. അപ്പോൾ ഇതാ നല്ല കപ്പയും രണ്ട് കഷ്ണം മീൻ വറുത്തതും ആ തലയൊക്കെ വെച്ചിട്ടൊരു മീൻചാറ് വെച്ചിട്ടുള്ളൊരു കൂട്ടി കഴിക്കുന്നു എൻ്റെ പൊന്ന് സാറേ. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇത്രയും സമയം വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷ നന്ദി അർപ്പിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി സന്ധിക്കും വരെ വണക്കം, ബൈ ബൈ.